ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന നമ്മുടെ ബാങ്ക് ഓഫ് ബറോഡ ക്രെഡിറ്റ് കാർഡുകളുടെ എന്താ പറയുക, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ് നമുക്ക് എങ്ങനെ മാറ്റാം എന്നാണ് നമ്മൾ ആക്ച്വലി അതിൽ മാറ്റാൻ പറ്റുമോ അതൊക്കെയാണ് നമ്മളിന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ പുതിയ RBI റൂൾ പ്രകാരം ആക്ച്വലി നമുക്ക് 6 മാസത്തിൽ ഒരിക്കൽ നമുക്ക് ആക്ച്വലി നമ്മുടെ ഇഷ്ടപ്പെട്ട ബിൽ ജനറേഷൻ ഡേറ്റിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് നിങ്ങളുടെ ആപ്പിൽ കാര്യങ്ങളൊക്കെ വന്നതായിരിക്കും. ICICI ആയാലും വൺ കാർഡ് ആയാലും എല്ലാത്തിനും നമ്മുടെ അപ്ഡേറ്റ് നമ്മുടെ ആപ്പിൽ നമുക്ക് ആപ്പ് ത്രൂ ചെയ്യാൻ പറ്റും. അപ്പോൾ BOB ആപ്പിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും അതിൽ അങ്ങനെ ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ 2 BOB ക്രെഡിറ്റ് കാർഡുകളുണ്ട്. അപ്പോൾ ഒരെണ്ണം ഫ്യൂൽ ക്രെഡിറ്റ് കാർഡും ഒരെണ്ണം നോർമൽ ക്രെഡിറ്റ് കാർഡും ഷോപ്പിംഗ് ക്രെഡിറ്റ് കാർഡുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മൾ ആക്ച്വലി ഇത് കുഴപ്പമെന്ന് വെച്ചാൽ രണ്ടിൻ്റെയും ബിൽ ജനറേഷൻ ഡേറ്റ് സെയിം ആണ്. അപ്പോൾ അതിൻ്റെ ബേസിസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ആക്ച്വലി ഒരു കോൺടാക്ട് തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ BOB ഫൈനാൻഷ്യലിൻ്റെ നെറ്റ് ബാങ്കിങ്ങിൽ കയറി കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനെ ഒരു ഫീച്ചർ നമുക്ക് കിട്ടുന്നില്ല. എന്താ വെച്ചാൽ നമുക്ക് ഓൺലൈനായിട്ട് നമ്മുടെ ബിൽ ജനറേഷൻ ഡേറ്റ് മാറ്റാനുള്ള ഫീച്ചർ നമുക്ക് ഇതിൽ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ അത് ആക്ച്വലി ഇവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ നമുക്ക് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ എന്താ പറയുക സ്ക്രീൻഷോട്ട് നമുക്ക് ഇവിടെ ഇടാം. ആക്ച്വലി BOB ക്രെഡിറ്റ് കാർഡിൽ ആക്ച്വലി ഇപ്പോൾ ബിൽ ജനറേഷൻ ഡേറ്റിൻ്റെ ഈ ചേഞ്ച് ചെയ്യാനുള്ള ഫീച്ചർ ഇതുവരെയായിട്ട് എനേബിൾ ആയിട്ടില്ല. അവർ എനേബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയിരിക്കും RBI റൂൾ പ്രകാരം ആക്ച്വലി ഇപ്പോൾ അത് എനേബിൾ ആവേണ്ട സമയം കഴിഞ്ഞു. ശരിക്കും ആക്ച്വലി വേണമെങ്കിൽ അത് കംപ്ലയിൻ്റ് ചെയ്യാവുന്നതാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ 2 ക്രെഡിറ്റ് കാർഡും ഒരേ ഡേറ്റിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കറക്റ്റ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആക്ച്വലി അവരെ കോൺടാക്ട് നോക്കിയത്. എന്ന് വെച്ചാൽ എൻ്റെ 2 ക്രെഡിറ്റ് കാർഡിന് ഒരേ ഡേറ്റാണ് വരുന്നത്. അപ്പോൾ അവർ പറയുന്നത് അവരേക്ക് ഇപ്പോൾ ഈ ഫീച്ചർ എനേബിൾ ആയിട്ടില്ല, അവർ എനേബിൾ ആക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴാക്കും എന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നോർമലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ BOB ക്രെഡിറ്റ് കാർഡിൻ്റെ വെബ്സൈറ്റ് ആയാലും ആപ്പ് ആയാലും ഭയങ്കര ശോകം തന്നെയാണ്. നല്ല തരത്തിൽ ഒരു അപ്ഡേറ്റിൻ്റെ ആവശ്യകത അതിനുണ്ട് ആക്ച്വലി. അതുപോലെ തന്നെ കസ്റ്റമർ കെയർ ആയാലും ഒരു അവരുടെ ടോൾ ഫ്രീ നമ്പറൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഒരു നമ്മളിപ്പോൾ 10 ലക്ഷം വിളിച്ച് കഴിഞ്ഞാൽ 5 ലക്ഷം കിട്ടില്ല, അങ്ങനത്തെ ഒരു സ്ഥിതിയാണ് അവരുടെ കസ്റ്റമർ കെയർ. അപ്പോൾ കുറച്ച് ശോകാവസ്ഥ തന്നെയാണ്. കുറേ പേര് നമ്മുടെ എൻ്റെ BOB ക്രെഡിറ്റ് കാർഡിൻ്റെ വീഡിയോയിൽ കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ തന്നെ അറിയാം. പ്രത്യേകിച്ച് പിന്നെ ഫ്യൂൽ ക്രെഡിറ്റ് കാർഡിന് അവരുടെ HPCL BOB ക്രെഡിറ്റ് കാർഡിൻ്റെ കുറേ കംപ്ലൈൻസ് വരുന്നുണ്ട്. എന്താ വെച്ചാൽ നമുക്കതിൽ സർചാർജ് വേവ് ഓഫ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. ഞാൻ ആക്ച്വലി എൻ്റെ യൂസ് ചെയ്തിട്ട് നമ്മളവിടെ കംപ്ലയിൻറ്റ് ചെയ്തപ്പോഴാണ് അത് ആക്ച്വലി ഒരു റീഫണ്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ BOB ക്രെഡിറ്റ് കാർഡിന്. പക്ഷേ ഓഫേഴ്സ് ഇഷ്ടംപോലെ വരുന്നുണ്ട് BOB കാർഡുകൾക്ക്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഫുള്ളി ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നല്ല ഇഷ്ടംപോലെ ഓഫേഴ്സ് BOB ക്രെഡിറ്റ് കാർഡിലും ഓഫ്ലൈൻ ആയാലും ഓൺലൈൻ ആയാലും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രത്യേകതയുണ്ട്. പക്ഷേ അവരുടെ കസ്റ്റമർ സൈഡ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ അവരുടെ നെറ്റ് ബാങ്കിങ് വെബ്സൈറ്റ് ആയാലും നമ്മുടെ ആപ്പായാലും ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ആവശ്യമുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഇപ്പോൾ BOB ക്രെഡിറ്റ് കാർഡ്സ് ഉള്ള എല്ലാവരും ഇത് ഈ ഒരു ഫീഡ്ബാക്ക് വരെ ട്വിറ്റർ വഴിയോ അങ്ങനെ സംഭവത്തിലൊക്കെ കൊടുക്കുക. എന്നാലും അവരിത് ചെയ്യുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഒരു പബ്ലിക് ബാങ്കാണ്, പക്ഷെ അവരുടെ ക്രെഡിറ്റ് കാർഡുകളൊക്കെ എല്ലാം ഒരു പ്രൈവറ്റ് സെക്ഷൻ തന്നെയാണ് നോക്കുന്നത്. എന്ന് വെച്ചാൽ BOB ഫൈനാൻഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇതെല്ലാം പ്രൈവറ്റ് തന്നെയാണ് നോക്കുന്നത്. പക്ഷേ നമ്മുടെ ഒരു ഫീഡ്ബാക്ക് ആവശ്യമാണ് ആക്ച്വലി. SBI കാർഡ് ഇതൊക്കെ പ്രൈവറ്റ് തന്നെയാണ്. പക്ഷേ നമ്മുടെ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ BOB ക്രെഡിറ്റ് കാർഡ് യൂസർ ആണെങ്കിൽ ഇവരുടെ ട്വിറ്റർ പേജിലോ അല്ലെങ്കിൽ ഇവരുടെ വെബ്സൈറ്റ് ആക്ച്വലി ഇട്ടിട്ട് കാര്യമില്ല, ട്വിറ്റർ പേജിൽ ട്വീറ്റ് ചെയ്യാണ് ഏറ്റവും നല്ലത് പബ്ലിക്കായിട്ട്. എന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ഒരു ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ ചില സമയത്ത് ഒരു ആപ്പ് കയറിയില്ല, നമുക്ക് ചിലപ്പോൾ ആവശ്യമുള്ള സമയത്ത് ഇത് ഓഫ് ചെയ്ത് വെക്കാനോ എനേബിൾ ചെയ്യാനോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് കയറിയില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഒരു ആപ്പിനുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി എല്ലാവരും കൂടി ട്വിറ്റർ തല വല്ലതും നടക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ വരെ കുറേ കോൺടാക്ട് ചെയ്ത് നോക്കിയെന്ന് വെച്ചാൽ അവർ ട്വിറ്ററിലൊക്കെ വേണ്ടത് തന്നെ നോർമലി ഒരു റെസ്പോണ്ട് ചെയ്യില്ല. ഒരു ട്വീറ്റ് പബ്ലിക് ട്വീറ്റ് ചെയ്താൽ തന്നെ ഒരു നോർമൽ മെസ്സേജ് ഇട്ട് പിന്നെ അവരെ കാണില്ല. അങ്ങനത്തെ കുറേ ഇഷ്യൂകളും ഉണ്ട്. ആകെ കിട്ടുന്നത് തന്നെ ഒരു ടോൾ ഫ്രീ നമ്പറായിരുന്നു. അപ്പോൾ ആ പഴയ ടോൾ ഫ്രീ നമ്പറൊക്കെ ഇപ്പോൾ വിളിച്ചാൽ കിട്ടില്ല. നിങ്ങൾക്ക് അവരുടെ കാർഡിൻ്റെ ബാക്കിൽ ടോൾ ഫ്രീ നമ്പർ ഇപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ട്, അത് മാറിയിട്ടുണ്ട് ഫുള്ളായിട്ട്. അപ്പോൾ അത് വിളിച്ചാൽ കിട്ടുന്നില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അത് ട്വീറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ എൻ്റെ ചെയ്യാൻ, വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് ഇപ്പോൾ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വെള്ളിയാണ്.